അപ്പം എന്റെ വീട് പോലെ കാണു, വരൂ. മലയാളികളുടെ പ്രിയ താരം പ്രദീപ് ചന്ദ്രൻ പുത്തൻ വിശേഷങ്ങളുമായി ദേവിത്തെ സ്റ്റാറിൽ. പൊതുവെ ഒരു കുട്ടിത്തമുള്ള ഒരു മനുഷ്യനല്ലേ പ്രദീപ്? ആ, ഇന്റേണലി ഇന്റേണലി നിന്ന് അളിയ കോഡിങ് എക്സ്റ്റേണലി ഇപ്പൊ കോഡ് ചെയ്യുമ്പോ കുറച്ച് പിള്ളേരുടെ സ്വഭാവ പ്രദീപേട്ടൻ. പക്ഷെ സീരിയസ് ആയി കഴിഞ്ഞാണ്ടല്ലോ ദൈവമേ നമ്മൾ ഞെട്ടിപ്പോ. നമ്മളെ ഈ ഭാവം ഈ രൂപം കണ്ടു കഴിഞ്ഞാൽ ദൂരെ നമ്മള് സംസാരിച്ചില്ലെങ്കിൽ ദൂരെ കാണുന്ന ആൾക്കാർക്ക് ചോദിച്ചാ ഇതെന്താ ജിലേബി ആണോ? ഇത് കുട്ടി ജിലേബി. ആരുണ്ടാക്കിയത്? കുട്ടി ജിലേബി. അത് പേര് അതിനകത്ത് ഏതൊരു കുക്ക് ഉണ്ടാക്കി ബേക്കറി വെച്ചപ്പോ ഞാൻ ഇവിടെ ഉണ്ടാക്കിയത്. നാളെ പരീക്ഷയല്ലേ, പഠിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് എന്തെന്ന് വാങ്ങിച്ചു തരും? എന്തോ ഒരു പോയം പഠിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവന് 100 മുട്ടായി വേണം. ഞാൻ എഗ്രി ചെയ്തു, പഠിച്ചു. അപ്പൊ തന്നെ 5 മിനിറ്റ് തന്നെ പോയം പറഞ്ഞു 100 മുട്ടായി മാച്ചൻ്റെ കൊടുത്തു. പക്ഷെ അത് ജീരക മുട്ടായിയാണ്. ഒരു കവർ വാങ്ങിക്കുമ്പോ 100 കൂടുതൽ കാണൂല്ലേ? വീട് മൊത്തം തഗ്ഗാണ് ഗൈസ്, നിങ്ങളത് മനസ്സിലാക്കണം. വയലിൻ വായിക്കണം എന്ന് പറഞ്ഞു കണ്ടു സ്കൂളിൽ മത്സരത്തിൽ ചെന്നപ്പോ അവൻ മാത്രമേ ഉള്ളൂ. അപ്പൊ വയലിൻ ഇങ്ങനെ വച്ച് കാണിച്ചു കൊടുത്തപ്പോഴത്തേക്ക് അവിടെ അവന് ഫസ്റ്റ് പ്രൈസ്. സ്കൂളിലെ ഒറ്റ തെങ്ങില് തേങ്ങയും കരിക്കും. മത്സരിട്ടിരിക്കുന്ന പ്രതിവേട്ടൻ ആരാണെന്നുള്ളത്. ഇതാണ് നമ്മുടെ വിഹാര കേന്ദ്രമായിരുന്നത്. ഈ ഭീമൻ പഠിച്ച കോളേജാണിത്. ഒരു കരി കുടിച്ചിട്ട് പോലെ ഓർമ്മയല്ല, കരിക്ക് കണ്ടപ്പോ ഒന്ന് കുടിക്കാന്ന് തോന്നിയിട്ടുണ്ട്. ഓ വേണ്ട, ഇനി അടി വാങ്ങിയാ മയ്യ. അല്ലല്ല, ഞാൻ കൊടുത്തോളാം. പ്രദീപേട്ടനെ കുറിച്ച് ഞാനൊരു കാര്യം പറയാം, നല്ല അടിപൊളി കുക്കാണ്. നല്ല അടിപൊളിയായിട്ട് സ്വാദിഷ്ടമായിട്ട് കുക്ക് ചെയ്യും. സ്കൂള് ഭയങ്കര ഗംഭീര, കാരണം സിറ്റിക്ക് ഒത്ത നടുക്കുള്ള സ്കൂളാണ്. തമ്മാനൂർ ബസ് സ്റ്റാപ്പ് 1 കിലോമീറ്റർ ഉള്ളു ഇവിടുന്ന്. തിയേറ്റർ, ശ്രീമാർ തിയേറ്റർ, തമ്മാനൂർ ബസ് സ്റ്റാൻഡ്, തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ, ഇതെല്ലാം ചുറ്റും നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വന്നിട്ടില്ല. അഞ്ചാം ക്ലാസ് മുതൽ 5 ഡിഗ്രി വരെ ഒരുമിച്ചായിരുന്നു. അഞ്ചാം ക്ലാസ് തന്നിട്ടുണ്ട് എങ്കിലും കുഴപ്പമില്ല. ഞാൻ പ്രതിയായിട്ട് മെയിൻ ആയിട്ട് കമ്പനി എടുക്കുന്ന കാര്യം വെച്ചാല് നല്ല കഥ പറയും. ഒരു ഗ്രൂപ്പിനെ എങ്ങനെ അട്രാക്ട് ചെയ്യണമെന്ന് അടിപൊളിയായിട്ട് അറിയാം. കൊട്ടാരക്കര ഒരു കടയുണ്ട്, ഫുഡ് സപ്ലിമെന്റ്സ്, സ്പോർട്സ് ന്യൂട്രിയൻസ് ആണ്. അതിന്റെ ബ്രാൻഡ് അംബാസിഡറും കൂടെ ആണ് പ്രദീപ്. പ്രോട്ടീന്റെ പീന്റെ അത് മാറ്റി പ്രദീപ് ആക്കേണ്ടി വരുമോ? നമ്മൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്ന വ്യക്തിക്ക് പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ഞങ്ങൾ ഇപ്പൊ തരുന്നില്ല. ഞങ്ങളുടെ കൂട്ടത്തിലെ എന്താ പറയുക, ഏറ്റവും തമാശയും എന്നാൽ അതുപോലെ ദേഷ്യം വരുന്ന ഒരു വ്യക്തിനെയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. മറക്കാതെ കാണുക നമ്മുടെ സ്വന്തം കൗമുദി യൂട്യൂബ് ചാനലിൽ.